ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളുടെ ബാംഗ്ലൂർ സീരീസിന്റെ അടുത്ത പാർട്ടാണിത്. അപ്പൊ ഇതാ ചെറിയൊരു കടയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മീൻ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ഒരു ഐറ്റങ്ങളും ഇല്ല. മീൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ശരിക്കും ആളുണ്ട്, ഞാൻ ഇത്തിരി ആള് കുറഞ്ഞ സമയത്ത് നോക്കിയെടുത്താ. ഇതിവിടെ അടുത്തുള്ള എന്തോ പുഴയെന്ന് പിടിക്കുന്ന മീനാണ്. മീൻ ഇതുപോലെ കൊണ്ടുവന്ന് മസാല വരട്ടി വെക്കുക, എന്നിട്ട് നേരെ തവ ഫ്രൈ ചെയ്ത് ആവശ്യാനുസരണം ആളുകൾക്ക് കൊടുക്കുക. പല മീനിനും പല റേറ്റാണ്, പല ഈ സൈസിന്റെ വ്യത്യാസത്തിലാണ് അതിന്റെ റേറ്റ് പറയാൻ. ഇനി പിരിച്ചിട്ടോണ്ടിരിക്കുന്ന ചേട്ടനും പിന്നെ അതിന്റെ അപ്പുറത്തൊരു പയ്യൻ ഇപ്പോഴുണ്ടാവും. ഞാൻ അതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളതിൽ അത്യാവശ്യം വലിപ്പവും എന്നാൽ അത്ര വലിപ്പക്കുറവല്ലാത്ത രീതിയിൽ ഒരെണ്ണം ഞാനും പറഞ്ഞു. ദാ നമുക്ക് വേണ്ടിട്ട് എടുക്കുന്ന സാധനമാണ്. ദാ ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നിന്ന് കഴിക്കാമെന്നുള്ളൊരു ഇതേ ഉള്ളു. നമുക്ക് വലിയ കഴിക്കാം. ആദ്യം നമുക്ക് നാരങ്ങ എടുത്ത് പിന്നെ മുകളിലോട്ട് അങ്ങ് പിഴിയാം. തവേനോട്ട് എടുത്തോണ്ട് നല്ല ചൂടാ. ഓഹോ, ആ പഞ്ഞിക്കെട്ട് ഒലിയിക്കുന്നു. നല്ല ഒന്നാം തരം ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇത്തിരി ഉള്ളിയായിട്ടും തിന്നു നോക്കാം. സവാള മാംസം കണ്ടോ, നല്ല മാംസം ഉണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ ഉള്ള മാംസം, നല്ല ടേസ്റ്റ് ഉണ്ട്. ദാ ഈ ഭാഗം കണ്ടോ, റെഡ് കളറേ മുള്ള. അധികം മുള്ളൊന്നും ഇല്ല, മുള്ളൊക്കെ വളരെ കുറവാണ്, വേസ്റ്റും കുറവാണ്. ഫുൾ മീനാകം എല്ലാം ക്ലീൻ ആക്കി ഞാൻ വാലോടുകൂടി നിർത്തി മസാലയ്ക്കകത്തിട്ട് നേരെ എടുത്ത് അവയിലോട്ട് വെച്ച് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. എന്താ പരിപാടിയൊക്കെ അല്ലേ, നമ്മുടെ നാട്ടിലെങ്ങും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി. ഇങ്ങനെ സെറ്റപ്പിൽ നിന്ന് വേണം കഴിക്കാൻ. നമ്മളിതാ ഏകദേശം പകുതി ഭാഗം എല്ലാം ഫിനിഷ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് തലയൊന്ന് അൺബോക്സ് ചെയ്യാം. തലയുടെ ആ സൈഡിൽ നല്ല മാംസമുണ്ട്, പിന്നെ ആ ഭാഗത്തൊന്നും മാംസം വേറേണ്ടതല്ലോ. പിന്നെ ചെറിയ അത്ര വലിയ മീനുമല്ല. അവിടെ എല്ലാം മാംസമാണ്, ഫുള്ള് മാംസമാണ്. നമുക്കിനി തിരിച്ചിടാം. എന്തായാലും മണ്ടയ്ക്കത്തെ മസാലയാണ് കേട്ടോ. ആ മീനിന്റെ മസാലയ്ക്ക് നല്ല രുചിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ആ മീനും അതായിരിക്കും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. ഇപ്പൊ തന്നെ സമയം 10 മണിയാകാറായി. അപ്പൊ ഇതാ നമ്മൾ വാങ്ങിയ മീന് 50 രൂപയുള്ള കേട്ടോ. അത് പറയാൻ ഞങ്ങൾ വിട്ടുപോയി. നമ്മളിതാ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തായാലും 50 രൂപയ്ക്ക് ഇത്രയും വലിയൊരു മീൻ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനല്. നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.